الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحان الله സഹോദരന്മാരെ സഹോദരികൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിച്ച് പരമാവധി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് തഖ്വയിലാണ് നമ്മുടെ ഇഹബര വിജയത്തിൻ്റെ നിദാനമെന്ന് മനസ്സിലാക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല അടിയാറുകളിൽ നമ്മയും പ്രതിമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു റമദാനിലെ കൂടി സാക്ഷികളാകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇസ്ലാമിലെ എല്ലാ ആരാധനകൾ പരതിയാലും ആത്മീയവും സാമൂഹികവുമായ രണ്ട് തലങ്ങൾ എല്ലാത്തിലും കാണാൻ കഴിയും. എന്താണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മീയ പരിസരം? ഈ പരിശോധന വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും
വ്യക്തിപരമായി അന്വേഷിക്കേണ്ടതാണ്. ആത്മാവിൻ്റെ സംസ്കരണത്തിനനുസരിച്ചാണ് ആത്യന്തിക വിജയം തീരുമാനിക്കപ്പെടുന്നത്. قد افلح من زكاها وقد خاب من دساها. ആരാണോ ആത്മാവിനെ സംസ്കരിക്കുന്നവൻ തീർച്ചയായും അവൻ വിജയിച്ചു. ആരാണോ ആത്മാവിനെ മലീമസമാക്കിയവൻ തീർച്ചയായും അവൻ പരാജയപ്പെടും. നമ്മൾ കാണാത്ത ഒരു സാധനമാണ് നമ്മുടെ മനസ്സ്. എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും ഉത്തരമില്ലാത്ത ഒന്നാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. നിന്റെ ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പ്രവാചകരെ പറയുക, എൻ്റെ നാഥന്റെ കാര്യത്തിൽപ്പെട്ടതാണ് ആത്മാവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും. എങ്ങനെയാണ് അത് മലീമസമാവുക എന്ന് അല്ലാഹു പറയുന്നു. അല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. വേണ്ട, ചെയ്തുകൊണ്ടിയ പ്രവർത്തനങ്ങൾ നിമിത്തം അവരുടെ ആത്മാവുകൾ കറപുരേണ്ടതായി മാറിയിരിക്കും. പ്രവർത്തനങ്ങളാണ്, കർമ്മങ്ങളാണ് ആത്മാവിനെ ചിത്തയാക്കിയത്. നാം ഒരുപക്ഷെ ശരീരത്തിന്റെ ശുചിത്വം ധാരാളമായി ശ്രദ്ധിക്കുന്നവരാണ്. വസ്ത്രത്തിൽ അഴുക്കില്ലാതിരിക്കാൻ നല്ല കരുതലുകൾ നടത്താറുണ്ട്. ആരെങ്കിലും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പം കൊള്ളാത്ത വേഷമാണ് നമ്മുടേതെങ്കിൽ ഇന്ന് സംസാരിക്കേണ്ട എന്ന് പോലും നമ്മൾ തീരുമാനിച്ചു കളയും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ആലോചിക്കും, നമ്മുടെ മനസ്സിന്റെ കറ ആരാണ് കാണുന്നത്? മനസ്സിൽ പുരണ്ടിരിക്കുന്ന ചളി നമ്മളിൽ എത്രയാളുകളാണ് ശ്രദ്ധിക്കാറുള്ളത്? അങ്ങനെ ശ്രദ്ധിക്കാതാകുമ്പോ, നോക്കാതെയാകുമ്പോ, വൃത്തിയാകാതിരിക്കുമ്പോ ഈ മനസ്സ് പൈശാചികതകളുടെ കൂടാരമായിട്ട് മാറും എന്ന് അല്ലാഹു പറയാം. ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഹൃദയത്തിന് സീല് വരുന്നു, കണ്ണുകൾക്ക് അടപ്പുകൾ വരുന്നു, കാതുകൾ മൂടപ്പെട്ടു പോകുന്നു, നന്മയൊന്നും കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അതിനോട് താല്പര്യം ഉണ്ടാവുകയുമില്ല. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയാലോ തിന്മയെ നന്മയായിട്ട് അനുഭവപ്പെടും, നന്മയെ തിന്മയായിട്ട് തോന്നും. നല്ല സംഘമാണെന്ന് വിചാരിച്ച് ചീത്ത കൂട്ടുകെട്ടിന്റെ കൂടെ കൂടും, ചീത്ത കൂട്ടുകെട്ടാണെന്ന് വിചാരിച്ച് നല്ല സംഘങ്ങൾ വേണ്ട എന്ന് വെക്കും. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പിന്നെ നമ്മളല്ല തീരുമാനിക്കുക, നമ്മുടെ ഉള്ളിൽ കുടിയിരുന്നിരിക്കുന്ന ആ പിശാചാണ് തീരുമാനിക്കുക. ആദ്യമായി ഹൃദയത്തിൽ നിന്ന് മരിച്ചു പോകുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹു എന്ന വിചാരമാണ്
ഇല്ലാതായി പോകുക. അതില്ലാതായി പോകുന്ന താമസം ചകുത്താൻ അവിടെ കയറിയിരിക്കും. ഫഹുവലഹോ കരീം, പിന്നെ അവനായിരിക്കും എല്ലാവരുടെയും കൂട്ടുകാരായി മാറുക. അള്ളാഹു കൂട്ടുകാരനായി മാറുന്ന ഒരു മനോഹര അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹു സത്യവിശ്വാസികളുടെ ആത്മമിത്രമാണ്, ഉറ്റ തോഴനാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു എന്ന കൂട്ടുകാരൻ ആ വിശ്വാസിയെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചാരത്താരാളുള്ളത് എന്ന് പരതാനുള്ള നേരമാണ് റമദാൻ. എന്താണ് റമദാനിന്റെ ആത്മീയ പരിസരം എന്നാണല്ലോ നമ്മൾ പരതുന്നത്. നമ്മുടെ ഒറ്റ തോഴനായി ആരെയാണ് കൂട്ടിയിട്ടുള്ളത്? ആത്മമിത്രമായി ആരെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? എപ്പോഴെങ്കിലും വലിയ പ്രതിസന്ധികൾ വന്നു നിറയുമ്പോഴെങ്കിലും അല്ലാഹു വലിയേ, നിഅമൽ മൗല വ നിഅമൻ നസീർ, തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടുന്ന നേരമാണ്. അല്ലാഹുവേ, നീയാണ് എന്റെ ആത്മമിത്രം, നീയാണ് എന്റെ സംരക്ഷകൻ. എത്ര നല്ല സംരക്ഷകനും എത്ര നല്ല സഹായിയും എത്ര നന്നായി ഭരമേൽപ്പിക്കാൻ പറ്റുന്നവരുമാണ് നീ എന്ന് അള്ളാഹുവിനോട്, അള്ളാഹു നമ്മുടെ ഏറ്റവും അടുത്തുണ്ട് എന്ന വിചാരത്തോടു കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്നും പറയേണ്ടവരായിരുന്നു നമ്മൾ, എന്നും അങ്ങനെയേ പറയൂ എന്ന് അള്ളാഹുവിന് വാക്കുകൊടുത്തവരാണ് നമ്മൾ. അള്ളാഹുമായിട്ട് ബാക്കി മനുഷ്യന്മാർക്കില്ലാത്ത ഒരു കരാർ നമുക്കുണ്ട്. ആ കരാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരാറാണ്. അള്ളാഹുവേ, നീയല്ലാതെ ഇലാഹില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അഥവാ എന്റെ ജീവിതത്തിലെ അടക്ക അനക്കങ്ങളെ, എന്റെ സ്വപ്നങ്ങൾ, എന്റെ വിചാരങ്ങളെ, എന്റെ മൗനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ നീയാണ്. നിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് എന്റെ വാക്കിലുണ്ടാവില്ല, നോക്കിലുണ്ടാവില്ല, പ്രവൃത്തിയിലുണ്ടാവില്ല, അനക്കങ്ങളിലുണ്ടാവില്ല, സമ്പത്തിലുണ്ടാവില്ല, ആഹാരത്തിലുണ്ടാവില്ല, കുടുംബത്തിലുണ്ടാവില്ല, കച്ചവട കേന്ദ്രങ്ങളിലുണ്ടാവില്ല, തൊഴിലിടങ്ങളിൽ ഉണ്ടാവില്ല, മനസ്സിന്റെ സഞ്ചാരം പോലും അല്ലാഹുവേ അങ്ങനെ ഉണ്ടാവില്ല. നഹനു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തിരിക്കുന്ന ഈ പടച്ചറപ്പ് എന്റെ ഏറ്റവും അടുത്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസികളാണ് നമ്മളെല്ലാവരും. എന്റെ ദാസൻ എന്നെ കുറിച്ച് ചോദിക്കുമ്പോ അവന്റെ ഏറ്റവും അടുത്തായിട്ടാണ് ഞാനുള്ളത്. ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ കഴിയുന്നവനായി, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായി, അവൻ എന്നോട് ചോദിക്കട്ടെ, എന്നോട് ഉത്തരം തേടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അടുത്തുണ്ടായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിച്ചപ്പോ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അടരുകളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നപ്പോ, ഏതോ ഒരു പാതിരാവിലോ ഏതോ നട്ടുചെയിലോ ഏതോ പകൽവെട്ടത്തിലോ ആ റബ്ബിനെ നാം എല്ലാവരും മറന്നുപോയിട്ടുണ്ട്. ആ റബ്ബിനെ മറന്നുപോയപ്പോ അതിവേഗതയിലാണ് പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞത്. അലൈഹി റഹ്മത്തുള്ളാഹ് സൂചിപ്പിച്ച പോലെ നന്മയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മലമുകളിലുള്ള ടാങ്കിലേക്ക് നിറക്കുന്ന പ്രയാസമുണ്ടായിരുന്നു. തിന്മയിലേക്ക് കൂപ്പുപൊക്കുക എന്ന് പറഞ്ഞാലോ, ആ മലമേലെയുള്ള ടാപ്പ് ഒന്ന് തുറന്നാൽ എത്ര വേഗത്തിലാണോ വെള്ളം താഴേക്ക് വരുന്നത്, അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ തിന്മയിലേക്ക് പോകും. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെയും തിന്മയെ കുറിച്ച് അവരവർക്കാണ് അറിയുന്നത്. ഓരോരുത്തരുടെയും മനസ്സെവിടെയാണുള്ളത് എന്ന് അവരവർക്കാണ് അറിയുക.
അവിടെ വച്ചാണ് നമ്മൾ ആരംഭിക്കേണ്ടത്, അവിടെയാണ് നാം തൊടേണ്ടത്. എല്ലാ പരിസരങ്ങളിലൂടെയും കടന്നുപോയി തൊടേണ്ടുന്ന ഇടങ്ങളിൽ മാത്രം തൊട്ടിട്ടില്ലെങ്കിൽ ചികിത്സ സാധ്യമാവുകയില്ല. രോഗം നിർണയിക്കുക എന്നതാണല്ലോ പരമപ്രധാനം. രോഗം നിർണയിക്കാതെ കുറെ മരുന്ന് കൊടുത്തിട്ട് എന്താ കാര്യം? രോഗം നിർണയിക്കാതെ കുറെ ചികിത്സകൾ നടത്തിയിട്ട് എന്താ കാര്യം? രോഗം നിർണയിക്കണം, ആ രോഗത്തെ അടയാളപ്പെടുത്തണം. റമദാൻ രോഗം നിർണയിക്കാനുള്ള നേരമാണ്, രോഗത്തെ അടയാളപ്പെടുത്താനുള്ള നേരമാണ്, അതിന്റെ പ്രതിവിധി ചികിത്സ നടത്താനുള്ള സന്ദർഭമാണ്. എല്ലാത്തിനും ഒറ്റ ചികിത്സ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, നാട് വരണ്ടു കിടക്കുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. അള്ളാഹുവിന്റെ റസൂലെ, ഭയങ്കരമായ ഭക്ഷണക്ഷാമം ഉണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. അള്ളാഹുവിന്റെ റസൂലെ, മഹാമാരി കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. ഒരുപാട് രോഗങ്ങൾ, രോഗങ്ങളുടെ എല്ലാം പ്രതിവിധി ഒന്ന് പറയുന്നു, അഥവാ നമ്മുടെ ജീവിതത്തിൽ വിഭവക്കമ്മി ഉണ്ടാവുന്നത്, രോഗം വരുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, ആരോഗ്യക്ഷതകൾ ഉണ്ടാവുന്നത് എല്ലാം ഒരുപക്ഷെ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള കുറ്റങ്ങൾ നിമിത്തമാകാം, പാപങ്ങൾ കാരണമാകാം, തെറ്റുകൾ കാരണമാകാം. തെറ്റെന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്ന സാധനമാവില്ല. കരുതിക്കൂട്ടി തെറ്റ് ചെയ്യണമെന്ന് വിശ്വാസികളായ നമ്മൾ ഏതായിരുന്നാലും തീരുമാനിക്കില്ലല്ലോ. സാഹചര്യങ്ങൾ വന്നപ്പോ, സന്ദർഭങ്ങൾ ഉണ്ടായപ്പോ, കെട്ടുപോയപ്പോ തെറ്റുകൾ ചെയ്തവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, മടങ്ങിപ്പോകാൻ, തിരിച്ചു പോകാൻ, നേരെയാവാൻ, ശരിയാവാൻ. ആ ഓപ്ഷനാണ് ഇസ്തിഗ്ഫാർ, തൗബ എന്ന് പറയുന്നത്. നോമ്പിലൂടെ എന്ത് പണിയാണ് ഞാൻ ധാരാളമായി എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തി, പാപമോചന പ്രാർത്ഥന നടത്തി, എല്ലാ കുറ്റങ്ങളെയും മായ്ച്ചു കളയുക എന്ന പണിയാണ് എടുക്കേണ്ടത്. ഖുർആനിലൂടെ ഒന്ന് കയറി ഇറങ്ങുമ്പോ സ്വർഗാവകാശികൾക്ക് ലഭിക്കുന്ന മെച്ചങ്ങളിലെ വലിയ മെച്ചമായി മഹ്ഫിറത്ത് ഞാൻ അവർക്ക് നൽകും എന്ന് അല്ലാഹു പറയുന്നു. വിശ്വാസികൾ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും ഫലമായി എന്തിനാണ് മഹ്ഫിറത്ത്? എന്തിനാണ് പാപമോചനം? ഈ പാപക്കറയുമായിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ആദ്യം മാപ്പ് കൊടുക്കണം, അള്ളാഹുവിന്റെ ഭാഗം നിന്ന് ആ മഹ്ഫിറത്ത് അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം കൊടുക്കും. അത് കിട്ടിയാൽ പിന്നെ സ്വർഗീയ ആരാമങ്ങളിലൂടെ ഓടിക്കളിക്കുവാൻ അവർക്ക് കഴിയും. ആ മഹ്ഫിറത്ത് സാധ്യമാകുന്നത് അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോഴാണ്. മല്ലം യസ്അലില്ല യഗ്ളബു അലൈ, ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവരോടാണ് അള്ളാഹുവിന് കോപമുണ്ടാവുക. നമുക്ക് മടിയുണ്ടാവേണ്ടതില്ല, വിഷമം ഉണ്ടാവേണ്ടതില്ല. നമ്മൾ പറയുന്നത് വേറെ ആരോടുമല്ല, നമ്മൾ പറയുന്നത് പഠിപ്പിച്ച ആ പ്രപഞ്ചനാഥനോടാണ്. എന്റെ അടിയാറുകളെ, തെറ്റുകൾ സംഭവിച്ചു പോയ, പരിധി വിട്ടുപോയ, അക്രമങ്ങൾ കാട്ടിപ്പോയ, കയറൂരി നടന്നു പോയ എന്റെ അടിയാറുകളെ, നിങ്ങളുടെ നാഥന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. അല്ലാഹു റഹീമാണ്, അല്ലാഹു അർഹമുർ റഹ്മാനാണ്, അല്ലാഹു ഗഫ്ഫാറാണ്, അല്ലാഹു തവ്വാബാണ്, പശ്ചാത്താപമേറെ സ്വീകരിക്കുന്നവൻ, ധാരാളമായി പുറത്തു തരുന്നവൻ, കാരുണ്യത്തിന്റെ കടലാണ് പടത്തെ റബ്ബ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ ചോദിക്കുക, ഞാൻ എങ്ങനെയാ പറയുക? കുറ്റങ്ങളുടെ മഹാഭാണ്ഡക്കെട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാ ഒന്ന് ആ തണലിലേക്ക് ഇറക്കി വെക്കുക എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആശങ്കിച്ചു പോകരുത്. ധാരാളം ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തെറ്റുകളുടെ കൂമ്പാരത്തിന്റെ നടുവിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ
മാപ്പുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യരുടെ ഉദാഹരണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരോട് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ മാപ്പില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചപ്പോ വിവരം റസൂൽ അറിഞ്ഞിട്ട് സഹാബിയോട് റസൂല് ചോദിച്ചില്ലേ ഈ വാക്കെന്റെ സുഹൃത്തെ നീ കണ്ടിട്ടില്ലേ ഖുർആനിൽ? ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കുറ്റം ചെയ്ത് പാപം ചെയ്ത് ഖിന്നനായി തിരിച്ചു വരാൻ തീരുമാനിച്ചിട്ട് അവൻ വന്നാൽ അവന് മടങ്ങാനുള്ള അവസരമുണ്ട്. അവൻ സുഹൃത്തുക്കൾ ചെയ്ത് വിശ്വാസം പുതുക്കി വീണ്ടും നേർവഴിയിലേക്ക് വന്നാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി കൊടുക്കും. സൂറ തഹ്രീമിലെ 8-ാമത്തെ സൂക്തമാണ് ഞാൻ ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ അസാ റബ്ബുകും അൻ യുഗഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ. അല്ലയോ വിശ്വാസികളെ, തൂബു ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങും. തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായിട്ടുള്ള മടക്കം, കാപട്യങ്ങളില്ലാത്ത, മറച്ചു വെക്കലുകളില്ലാതെ, ഒളിപ്പിച്ചു വെക്കലുകളില്ലാതെ, പാതി പറഞ്ഞു പാതി പറഞ്ഞില്ല, എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു മടക്കമല്ല, നിഷ്കളങ്കമായിട്ടുള്ള മടക്കം, എല്ലാം പറഞ്ഞുകൊണ്ടുള്ള മടക്കം, തുറന്നു പറഞ്ഞുകൊണ്ടുള്ള മടക്കം നിങ്ങൾ നടത്തൂ. സാരിയോ ഇലാ മഗ്ഫിറത്തിൽ റബ്ബിക്കും വജന്നത്തിൻ സമാവാത്തി വൽ അർദ്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് അതിവേഗം പോയിക്കോളൂ. ആ പാപമോചനത്തിന്റെ പ്രതിഫലം തജന്നത്തിൻ അർഹ സമാവാക്യം അല്ലാ, ആകാശഭൂമികളേക്കാൾ വിശാലമായിട്ടുള്ള അള്ളാഹുവിന്റെ ജന്നത്ത് അവർക്ക് പകരമായിട്ട് ലഭിക്കും. അതുകൊണ്ട് നോക്കുകാലത്ത് നമ്മുടെ ആത്മാവിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. ആത്മാവിന്റെ കറയുടെ അളവ് പോലാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്നിട്ട് ആ കറയെ മായ്ക്കുവാനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്താണ് എന്നാണ് നമ്മൾ തപ്പുന്നത്. അങ്ങനെ തപ്പുമ്പോ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ മരുന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയങ്ങൾക്ക് ചെമ്പുപാത്രങ്ങൾക്ക് ക്ലാവ് പിടിക്കുന്ന പോലെ ക്ലാവ് പിടിക്കാറുണ്ട്. അങ്ങനെ ക്ലാവ് പിടിച്ചാൽ എങ്ങനെയാണ് റസൂലെ നാം ശുദ്ധീകരിക്കേണ്ടത്? അല്ലിസ്തെഫാർ, പാപമോചന പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഗുണം നാം രാത്രിയിൽ എഴുന്നേൽക്കുന്നു അത്താഴത്തിന് വേണ്ടി എന്നുള്ളതാണ്. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന നേരം അല്ലാഹ് ഏറ്റവും പ്രിയപ്പെട്ട നേരമാണ്. അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന നേരമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ്. അർത്ഥിക്കുന്നവന്റെ അർത്ഥന കേൾക്കുന്ന സമയമാണ്. ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന നേരമാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞു, നല്ല മുഅ്മിനീങ്ങൾ, നല്ല വിശ്വാസികൾ, അവർ അത്താഴത്തിന്റെ നേരങ്ങളിൽ, സുബ്ഹിന് മുമ്പുള്ള സമയങ്ങളിൽ, യസ്തഗ്ഫിറൂൻ, അവരുടെ നാഥനോട് പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും ഭൂമിയിലേക്ക് വിശാലമാക്കിയിട്ട് ആരാണ് എന്നോട് ചോദിക്കുന്നത്? ചോദിക്കുന്നവൻ ഞാനിതാ പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ആ ചോദിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. മാറി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത്. ഇനിയും പാപങ്ങൾ ബാക്കിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവരുത്. നോമ്പ് തീർന്നിട്ട് എനിക്കും നന്നാവണമായിരുന്നു, അള്ളാഹുവിനോട് ഇതും കൂടി പറയാമായിരുന്നു എന്ന് വിചാരിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാവരുത്. പറഞ്ഞവരിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ചോദിച്ചവരിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഓരോന്ന് പറഞ്ഞിട്ട് കണ്ണുന്ന് കണ്ണുനീരുകൾ പൊഴിയുമ്പോഴും മനസ്സിന്റെ ഭാരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാപം ചെയ്തിട്ടല്ലോ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത്. മഅസൂമാണ് അല്ലാഹുവിന്റെ റസൂൽ, പാപ സുരക്ഷിതനാണ് അല്ലാഹുവിന്റെ റസൂൽ. പക്ഷെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് റസൂൽ ഒരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. നമ്മൾ മനുഷ്യന്മാരല്ല എന്ന് വിചാരിക്കുന്നില്ലല്ലോ, നമ്മൾ ആരും മലക്കുകളാണെന്ന് വിചാരിക്കുന്നില്ലല്ലോ. മനുഷ്യരാണ് നമ്മൾ, സാമൂഹ്യ ജീവിയാണ് നമ്മൾ. വർത്തമാനത്തിൽ കൊടുക്കൽ വാങ്ങലുകളിൽ അങ്ങനെ സ്വകാര്യവും പരസ്യവുമായിട്ടുള്ള ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോകാനിടയുള്ള ധാരാളക്കണക്കിന് അവസരങ്ങളുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. അതുകൊണ്ട് മനുഷ്യരായതുകൊണ്ട് പടച്ചോനിലേക്ക് മടങ്ങേണ്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ മടങ്ങണം. അങ്ങനെ മടങ്ങാതിരിക്കുന്നുവെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ അക്രമികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല
അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആനിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ വേറെയും കാണാൻ വേണ്ടി കഴിയും. ഈ പ്രയോഗം ഇടക്കിടയെ നമ്മൾ ഓർമ്മിച്ചു വെക്കണം. അവൻ അള്ളാഹുവിങ്കിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങുന്നില്ലെങ്കിൽ, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിലേക്ക് കേദിച്ച് തിരിച്ചു പോകുന്നില്ലെങ്കിൽ, അവർ തന്നെയാണ് ഏറ്റവും വലിയ അക്രമികൾ. അതുകൊണ്ട് ഞാൻ അക്രമിയല്ല എന്ന് തീരുമാനിക്കേണ്ടത് രണ്ട് കൈയും പടച്ചുകളിലേക്ക് നീട്ടി പടച്ചോടെ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അക്രമിയല്ല എന്ന് പടച്ചോനോട് നാം പ്രഖ്യാപിക്കേണ്ടത്. അത്താഴത്തിന് മുമ്പുള്ള നേരത്തിൽ എഴുന്നേറ്റ് അള്ളാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തി കണ്ണുകൾ നനച്ച് പടച്ച റബ്ബേ എന്റെ പാപങ്ങളെ മാപ്പാക്കണമേ എന്ന് പറയുമ്പോഴാണ് ഞാൻ അക്രമിയല്ല എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മീയമായ നോമ്പിന്റെ അംശത്തെയും അതിന്റെ സാമൂഹിക വശങ്ങളെയും കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് അടുത്ത ഖുതുബയും സൂചിപ്പിക്കാം. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള നമ്മുടെ ഉദാഹരണം അല്ലാഹു സൂറത്തുൽ ഫതഹിൽ പറയുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അസിത്താഉൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന മിൻ ഫളിലില്ലാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നദരി സുജൂദ് ദാലിക മസലുഹും ഫിത് തൗറാ. അവരെ നിങ്ങൾക്ക് കാണാം, അവര് സുജൂദ് ചെയ്യുന്നവരാണ്, അവര് റുക്കൂഅ് ചെയ്യുന്നവരാണ്. അവരുടെ നെറ്റിത്തടങ്ങളിൽ സുജൂദിന്റെ അടയാളങ്ങൾ കാണാൻ വേണ്ടി കഴിയും. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ സുജൂദാണ്. പ്രിയമുള്ളത് സുജൂദാണ്. എന്താണ് അധികരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പറയുക സുജൂദാണ് അധികരിപ്പിക്കേണ്ടത് എന്ന്. സുജൂദിൽ വീണുകൊണ്ട് പറയാം നാഥനും നമ്മൾ മാത്രം, വേറെ ആരുമില്ല, കാഴ്ചക്കാരില്ല, കേൾവിക്കാരില്ല. ഭാഷകളിലെ ഏറ്റവും നല്ല ഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ്, ബഹളങ്ങളുടെ ഭാഷയല്ല. ഖുർആൻ ആത്മീയതയുടെ ആഘോഷങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ നാം പറയുന്ന ബഹളമയമായിട്ടുള്ള ആഘോഷങ്ങളുടെ ആർപ്പുവിളികളെ കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ഗോപ്യമായി പരമരഹസ്യമായി വിനയത്തോടുകൂടി ഈ രണ്ടു പദങ്ങളെ നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇത് ശരീരത്തിന്റെ ആ മുഴുവൻ ഭാഗങ്ങളെയും ഗ്രസിച്ചു നിൽക്കുന്ന രണ്ട് വികാരങ്ങളാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഗോപ്യമാക്കി നിൽക്കുന്നു, വിനയമുണ്ടാകുന്നു. ഈ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, പരമഭക്തിയോടുകൂടി, പരമരഹസ്യമായി നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് അടുക്കണം. നമുക്ക് ആ നിലയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിങ്കലേക്ക് സഞ്ചരിക്കാൻ, അള്ളാഹുവിങ്കലേക്ക് ഓടാൻ, അള്ളാഹുവിങ്കലേക്ക് വേഗത്തിൽ പോകാൻ പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂലിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ദാസൻ എന്നിലേക്ക് നടന്നുകൊണ്ട് വന്നാൽ അതൈത്തുഹു ഹർവല ഞാൻ അവനിലേക്ക് ഓടിക്കൊണ്ടടുക്കും. അള്ളാഹു നമ്മളിലേക്ക് പതിന്മടങ്ങ് 10,000 മടങ്ങ് അടുത്തുകൊണ്ടിരിക്കുന്ന, അവന്റെ മലക്കുകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന, മലക്കുകൾ പ്രാർത്ഥനാ നിർഭരമായി ഈ ഭൂമി ലോകത്ത് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന, അനുഗ്രഹ പെയ്ത്തുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ധാരാളമായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്റുകളിലും ഈ മഴകളിലും ഈ സൂര്യതാപത്തിലും പ്രിയമുള്ളവരെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവണം. റഹ്മത്തിന്റെ മഴ കൊള്ളാതിരിക്കരുത്, മഹബീറത്തിന്റെ മഴ കൊള്ളാതിരിക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിന് അർഹരാകുന്നവരിൽ പെടാതിരിക്കരുത്. നമ്മൾ ഇന്നും ആഗ്രഹിക്കണം അള്ളാഹു ഈ നോമ്പുകാരനായ സാധുവായ എന്നെ അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് നോക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് അള്ളാഹു ഒന്നെന്നെ നോക്കണമേ, അവന്റെ ഭാഗത്തുള്ള ആ റഹ്മത്തിന്റെ ബേമാരി ഒന്ന് എന്റെ ഹൃദയത്തെ കഴുകി കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അദമ്യമായ ആഗ്രഹത്തോടുകൂടി, അദമ്യമായ ഇഷ്ടത്തോടുകൂടി അവന്റെ ഇഷ്ക്, അവൻ
അവന്റെ ഹുബ്ബ് നേടിയെടുക്കാൻ ആരാധനാ കർമ്മങ്ങളിൽ നിരതരാകുന്നവരുടെ കൂടെ ഭൗതികതയോട് താൽക്കാലികമായി ആവശ്യമായതെടുത്ത് ആവശ്യമില്ലാത്ത നേരങ്ങളെ വിട്ട് വിരക്തി കാണിക്കേണ്ടുന്ന നേരങ്ങളിൽ വിരക്തി കാണിച്ച് റബ്ബിങ്കലേക്ക് തവക്കുലായി എടുക്കുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.